ഹമാസിന്റെ തടവിൽ കൊടിയ പീഡനത്തിനിരയായി കഴിയുന്ന മകന്റെ വീഡിയോ കണ്ട് പിതാവിന്റെ വാക്കുകൾ വൈറലാവുകയാണ്. ലോകം ഏറ്റെടുക്കുകയാണ്. മകനെ ധൈര്യമായിരിക്കുക, അതിജീവിക്കുക എന്നാണ് ആ പിതാവ് പറഞ്ഞത്. ഇസ്രായേൽ സർക്കാർ തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ദികളായി കഴിയുന്ന നിരവധി പേരുടെ വീഡിയോകൾ കഴിഞ്ഞ ദിവസം ഹമാസ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ അമേരിക്കക്കാരനായ ഹെർഷ് ഗോൾഡ്ബെർഗ് പോളിന്റെ വീഡിയോയാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചത്. വീഡിയോയിൽ ഹമാസ് തയ്യാറാക്കിയ കുറിപ്പ് വായിക്കാൻ ബന്ദികളെ നിർബന്ധിക്കുന്നതും കാണാനാവും. ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിൽ ഗോൾഡ്ബെർഗ് പോളിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സുഹൃത്തുക്കളുമൊപ്പം മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. സുഹൃത്തുക്കളോടൊപ്പം തന്നെയും തട്ടിക്കൊണ്ടുപോയി എന്നാണ് വീഡിയോയിൽ ഗോൾഡ്ബെർഗ് പോൾ പറയുന്നത്. ഹമാസിന്റെ ഗ്രനേഡ് ആക്രമണത്തിൽ പോളിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മകന്റെ വേദനയോടെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ശക്തനായിരിക്കുക, അതിജീവിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പ്രതികരിക്കുന്നത്. 201 ദിവസങ്ങൾക്ക് ശേഷമാണ് മാതാപിതാക്കൾ അവനെ ജീവനോടെ കാണുന്നത്. വീഡിയോയിലാണെങ്കിൽ പോലും 133 പേരെയാണ് ഇതുവരെ ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്നത്. അവരെ ദിനവും ശാരീരികവും മാനസികവും ലൈംഗികവുമായ പീഡനങ്ങൾക്കിരയാക്കുന്നു.